നമസ്കാരം, എൻ എ ബി ദൃശ്യം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡിന് ശേഷമുള്ള ഹാർട്ട് അറ്റാക്ക്, അറിയേണ്ട പ്രധാന കാര്യങ്ങൾ. കോവിഡ് 19 മഹാമാരി അടിസ്ഥാനപരമായി ശ്വാസകോശ രോഗമാണെങ്കിൽ കൂടിയും ഇത് മറ്റ് പല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നാം കണ്ടുകഴിഞ്ഞു. ഹൃദയത്തെയും ഇത്തരത്തിൽ കോവിഡ് ബാധിക്കുന്നുണ്ട്. തൽഫലമായി കോവിഡിനെ തുടർന്ന് ഹൃദയാഘാതം നേരിട്ടവരും നിരവധിയാണ്. ദൗർഭാഗ്യവശാൽ ഇതേ തുടർന്ന് ജീവൻ നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ട്. കോവിഡും ഹൃദയാഘാതവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെയാണ് പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് എത്തരത്തിലെല്ലാമാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതിൽ പല വിഷയങ്ങളും അറിയേണ്ടതായുണ്ട്. അത്തരത്തിൽ കോവിഡിനെ തുടർന്നുള്ള ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി പങ്കുവയ്ക്കുന്നത്. കോവിഡിനെ തുടർന്ന് ഹൃദയാഘാതം സാധ്യത എത്ര? കോവിഡ് ബാധിതരായ എല്ലാവരിലും ഹൃദയാഘാത സാധ്യതയുണ്ടാകില്ലെന്ന് നമുക്കറിയാം. ഒരു വിഭാഗം പേരിലാണ് ഇതിനുള്ള സാധ്യതയുള്ളത്. അടുത്തിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകർ നടത്തിയ പഠനം പറയുന്നത് ഗുരുതരമായ രീതിയിൽ കോവിഡ് ബാധിക്കപ്പെട്ട 5-ൽ 1 ഹൃദയാഘാത സാധ്യത ഉണ്ടായിരിക്കുമെന്നാണ്. കോവിഡ് പിടിപെട്ട് ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷമാകാം ഇത് സംഭവിക്കുക എന്നും പഠനം പറയുന്നു. മിക്കവർക്കും ഈ ഹൃദയാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. എന്നാൽ ഒരു ചെറിയ വിഭാഗത്തിന് ഇതോടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നു. കോവിഡ് പിടിപെടും മുമ്പ് ഹൃദയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതിരുന്നവരിൽ കോവിഡിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ പുതുതായി രൂപപ്പെടുന്നതായും പഠനം കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മറ്റ് പല വൈറൽ ഇൻഫെക്ഷനുകളെയും അപേക്ഷിച്ച് ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന വൈറൽ ഇൻഫെക്ഷനാണ് കോവിഡ്-19. ഇത് രക്തധമനികളെയെല്ലാം സാരമായ രീതിയിൽ ബാധിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് ഹൃദയാഘാതത്തിലേക്കും നയിക്കുന്നു. കൊച്ചി ആസ്തർ മെഡിസിറ്റിയിൽ നിന്നുള്ള സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ ആർ പറയുന്നു, രോഗം തീവ്രമാകുന്ന അവസ്ഥയിൽ ഹൃദയം കടുത്ത സമ്മർദ്ദത്തിലാകുന്നത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കാറുണ്ടെന്നും മാനസികമായും ശാരീരികമായുമുള്ള സമ്മർദ്ദങ്ങളെല്ലാം തന്നെ ഹൃദയത്തെയും പ്രതികൂലമായി ബാധിക്കാമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് ആദ്യ തരംഗത്തെ സംബന്ധിച്ച് 2-ാം തരംഗത്തിൽ കോവിഡിനെ തുടർന്നുള്ള ഹൃദയാഘാതം കൂടി വന്നിരുന്നു. രോഗം വ്യാപകമാകുന്നതും ആകെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതുമെല്ലാം കോവിഡ് രോഗികളിൽ ഹൃദയാഘാത സാധ്യത കൂട്ടുന്നുണ്ട്. ഗുരുഗ്രാമിലെ മെഡാൻഡയിൽ ക്ലിനിക്കൽ കാർഡിയോളജി വിഭാഗം സീനിയർ ഡയറക്ടറായ ഡോക്ടർ സഞ്ജയ് മിത്തൽ പറയുന്നു, കോവിഡ് പിടിപെടുന്നതിന് മുമ്പ് തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർ, ഹൃദ്രോഗത്തിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവരിലാണ് അധികവും ഗുരുതരമായ കോവിഡ് ബാധിക്കപ്പെടുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നതെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. കോവിഡ് മാത്രമായി ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെ? ഹൃദയാഘാതം സമയബന്ധിതമായി തിരിച്ചറിയുകയും ചികിത്സ തേടുകയും ചെയ്താൽ ജീവൻ രക്ഷിക്കുക സാധ്യമാണ്. ഇതിനായി ഹൃദയാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ അറിഞ്ഞുവെക്കുക. പെട്ടെന്നുള്ള നെഞ്ചുവേദന, അസാധാരണമായ വിധത്തിൽ ശരീരം വിയർക്കുക, തോളിന് ചുറ്റും സന്ധികളിലുമെല്ലാം വേദന, നെഞ്ചിടിപ്പിൽ വ്യത്യാസം വരിക, അതായത് കൂടുകയോ കുറയുകയോ ആവാം, പിന്നെ അസ്വസ്ഥത. ഈ ലക്ഷണങ്ങളെല്ലാം ഹൃദയാഘാതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്നാൽ പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ കണ്ടേക്കാം. ഇത് ഡോക്ടറുടെ സഹായപ്രകാരം മാത്രം ഉറപ്പിക്കുക. ഏതവസ്ഥയിലും എളുപ്പത്തിൽ സമ്മർദ്ദത്തിലാകാതിരിക്കുക. സമ്മർദ്ദത്തിലാകുന്നത് വീണ്ടും ആരോഗ്യാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാം. സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.